കാസർഗോഡ് പുല്ലൂർ പെരിയാർ ദേശീയപാതയോരത്തെ വീടുകൾക്കു മുന്നിൽ 60 മീറ്ററോളം വരുന്ന സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ആ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് റോഡ് അലൈൻമെന്റ് എത്തി നിൽക്കുന്നത് വീടുകൾക്ക് തൊട്ടുപിറകിൽ. വെറുതെ കിടക്കുന്ന ഭൂമി ഒഴിവാക്കാതെയുള്ള ഈ നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഞങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്നുണ്ട്. അത് നിലവിൽ ഇപ്പോൾ റോഡ് 70 മീറ്റർ കൂടുതൽ റോഡുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ അലൈൻമെന്റ് വെച്ച് റോഡുണ്ടാക്കുന്നത്. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എനിക്കല്ലാണ്ട് ആകെ 10 സെന്റ് വീടും ഒരു വീട് എന്നാ ഒരു ചെറിയൊരു വീടാണുള്ളത്. ഞാനിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരേ ഗതിയുമില്ലാതെ പുറമ്പോക്കിൽ എവിടെയെങ്കിലും കുടിൽ കെട്ടി താമസിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംസാരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഡെപ്യൂട്ടി കളക്ടർ അടക്കം ഡെപ്യൂട്ടി തഹസിൽദാറെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥലം ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അളന്നു കഴിഞ്ഞു എന്നാ പറഞ്ഞു. അതിന്റെ വില ഇട്ടു, ആ വില എത്രയാണെന്നില്ല അവർ പറയുന്നില്ല. ദേശീയപാത കടന്നുപോകുന്ന പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ ചാലിങ്കാൽ, കേന്ദ്ര സർവകലാശാല പരിസരം, മൂലക്കണ്ടം എന്നിവിടങ്ങളിലായി 10 ഓളം അപകട വളവുകളുണ്ട്. എന്നാൽ വളവുകൾ ഒഴിവാകും വിധത്തിലല്ല ഇപ്പോഴത്തെ സ്ഥലനിർണയമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സുനിൽകുമാറിനോടൊപ്പം റിപ്പോർട്ടർ കാസർഗോഡ്.